നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം പിടിച്ചപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് നിരവധി ജനങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തേക്കുമായിട്ട് അഭയാർത്ഥികളായിട്ട് പോയിട്ടുണ്ട് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അമേരിക്കയിലെ തന്നെ ചില മാധ്യമങ്ങൾ പറയുന്നതാണ് ഇങ്ങനെ പോയവരൊക്കെ അതിൽ നല്ലൊരു ശതമാനവും യഥാർത്ഥത്തിൽ അഭയാർത്ഥികളല്ല എന്നാണ് പറയുന്നത് അതായത് അഭയാർത്ഥികൾ എന്ന വ്യാജേന അവർ മറ്റുള്ള ഇടങ്ങളിൽ കയറി പറ്റുകയായിരുന്നു എന്നാണ് അമേരിക്ക തന്നെ പറയുന്നത് ചില പ്രായമുള്ളവരൊക്കെ ചെറിയ കുട്ടികളെ ചെറിയ പെൺകുട്ടികളെ 12ഉം 13ഉം വയസ്സുള്ള പെൺകുട്ടികളെയൊക്കെ മനുഷ്യക്കിടത്ത് പോലെ തന്നെ തങ്ങളുടെ ഭാര്യമാരാണ് ബീവിമാരാണ് എന്ന് വ്യാജേനയാണ് ഇവരെയൊക്കെ കടത്തിക്കൊണ്ടുപോയത് ഒന്നിലധികം പേരെ ഒരാൾ തന്നെ കടത്തിക്കൊണ്ടുപോയ കേസുകൾ നിരവധി ഉണ്ട് എന്ന് അവർ തന്നെ പറയുന്നു ഇങ്ങനെ തങ്ങൾക്ക് സ്വാധീനമില്ലാത്ത രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഇടങ്ങളിൽ കയറിപ്പറ്റി അഭയാർത്ഥികൾ എന്ന വ്യാജേന കയറിപ്പറ്റി പതുക്കെ പതുക്കെ അവിടെ സ്വാധീനം ഉറപ്പിച്ചു തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിച്ചു പിന്നീട് ജനസംഖ്യാപരമായിട്ട് വർധനവൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ അവിടുത്തെ നിയമങ്ങളിൽ പോലും ഇടപെടാൻ തക്ക രീതിയിൽ വളരുക എന്ന ആഗോള ഇസ്ലാമിക് അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇത്തരം ചില കാര്യങ്ങൾ നടക്കുന്നത് എന്നാണ് ഇപ്പോൾ അവർ തന്നെ പറയുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ബ്രിട്ടനാണ് അവിടുത്തെ ചില സ്ഥലങ്ങളിൽ മേയർമാർ പോലും ഇപ്പോൾ ഇങ്ങനെ വന്ന അഭയാർത്ഥികളുടെ കൂട്ടത്തിൽ നിന്നുള്ളവരാണ് അവർ ചില പ്രദേശങ്ങളിലൊക്കെ ശരിയ നിയമം ശരിയത്ത് നിയമം നടപ്പിലാക്കണം എന്ന മുറവിളി വരെയുണ്ട് അപ്പോൾ നമ്മൾ കാണേണ്ടത് ഇങ്ങനെ ഒരു സൈഡിൽ നടക്കുമ്പോൾ തന്നെ മറ്റു ചില ബുദ്ധിമാന്മാരായിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങളും അവരുടെ ഭരണാധികാരികളും ഒക്കെ ഉണ്ട് എന്നതും ഒരു വാസ്തവമാണ് ഇപ്പോൾ പോളണ്ട് പോലുള്ള ഒരു രാജ്യം അവിടുത്തെ ഭരണാധികാരികൾ പറയുന്നത് ഞങ്ങൾ ഒരൊറ്റ അഭയാർത്ഥിയെ പോലും ഞങ്ങളുടെ രാജ്യത്തേക്ക് കയറ്റില്ല എന്നാണ് അതും ഒരൊറ്റ മുസ്ലിം അഭയാർത്ഥികളെ പോലും എന്ന് എടുത്തു പറയുകയാണ് അവരുടെ പ്രതിനിധി തന്നെ അതും പരസ്യമായിട്ട് ഒരു ചാനൽ ചർച്ചയിലാണ് ഒപ്പം തന്നെ അവർ പറയുന്ന ഒരു ഉദാഹരണം ഞങ്ങളുടെ ചുറ്റുമുള്ള മറ്റ് രാജ്യങ്ങൾ വിശാല മനസ്കരായിട്ട് ഇതേപോലുള്ള അഭയാർത്ഥികളെ വലിച്ചു കയറ്റി ഒടുവിൽ അവിടങ്ങളിലെല്ലാം സ്ഫോടനം നടന്നു ഞങ്ങളുടെ രാജ്യം നോക്കൂ ഇതുവരെ ഒരൊറ്റ സ്ഫോടനം ഒറ്റ തീവ്രവാദി സ്ഫോടനം പോലും നടന്നിട്ടില്ല ഞങ്ങൾ ചെയ്യുന്നത് ശരിയാണ് എന്ന് ഇതിനും വലിയ തെളിവ് വേണ്ടല്ലോ എന്നാണ് ചോദിക്കുന്നത് ഒരർത്ഥത്തിൽ ശരിയാണ് അദ്ദേഹം പറഞ്ഞത് അല്ലെങ്കിൽ ആ രാജ്യം പറയുന്നത് ശരി തന്നെയാണ് ഇങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്ന ചില ലോകക്രമ കാഴ്ചകൾ ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ നമ്മുടെ തന്നെ ഭാഷ സംസാരിക്കുന്ന തൊട്ടടുത്തുള്ള ലക്ഷദ്വീപിനെ പറ്റിയാണ് അവിടെ വികസന പ്രവർത്തനങ്ങൾ അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മാസം 17ന് അവിടെ ഒരു ലേലം നടക്കാൻ പോവുകയാണ് അവിടെ നിരവധി വാട്ടർ വില്ലകൾ ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ മുൻകൈ എടുത്തുകൊണ്ടാണ് അവിടെ ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് അവിടെ ഇപ്പോൾ നിരവധി വാട്ടർ വില്ലകളൊക്കെ തയ്യാറായിരിക്കുകയാണ് ഈ മാസം 17ാം തീയതി ഇതിൻ്റെ നടത്തിപ്പിന് വേണ്ടിയിട്ട് ലേലം വിളി നടക്കുന്നുണ്ട് അപ്പോൾ ഏത് താല്പര്യമുള്ള ഏത് കമ്മിക്കും കൊങ്ങിക്കും സുഡാപ്പിക്കുമൊക്കെ ആ ലേലത്തിൽ പങ്കെടുക്കാം നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ കാശുണ്ടെങ്കിൽ ലേലത്തിൽ അതൊക്കെ എടുത്ത് നടത്തിപ്പ് അവകാശം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതല്ല ഇനി വല്ല അംബാനിയോ അദാനിയോ ഒക്കെയാണ് അത് പിടിച്ചതിന് ശേഷം ഇവിടെ കിടന്നുകൊണ്ട് നിലവിളിക്കരുത് അയ്യോ അംബാനിയും അദാനിയും അത് കൊണ്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട് രോഗിക്ക് ഒന്നും ചെയ്യരുത് അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ മുന്നേ തന്നെ പറയുന്നത് പിന്നെ പ്രത്യേകം ഒരു കാര്യം കൂടെ പറയാനുണ്ട് ആ ജേക്ക് പി തോമസ് എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ചെക്കനുണ്ടല്ലോ ആ ചെക്കനോട് ഒന്ന് പറഞ്ഞേക്കണം ഇതുപോലെ തന്നെ ലക്ഷദ്വീപിൽ കുറച്ച് വാട്ടർ വില്ലകളൊക്കെ റെഡി ആയിട്ടുണ്ട് വിള പറഞ്ഞ് എത്രയാന്ന് പറഞ്ഞാൽ വാങ്ങിച്ചോളാൻ പറയണം പിന്നീട് ഈ വില്ലകൾ മറ്റാരെങ്കിലുമൊക്കെ നടത്തിപ്പവകാശം നേടിയതിന് ശേഷം ഇവിടെ നിന്നുകൊണ്ട് മൈക്കിൻ്റെ മുന്നിൽ നിന്ന് എത്രയാണ് ലക്ഷദ്വീപിൻ്റെ വിള എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കരുത് അതുകൊണ്ടാണ് മുന്നേ തന്നെ പറയുന്നത് ആ ചെക്കനോട് പ്രത്യേകം പറയുക ഈ മാസം 17ാം തീയതിയാണ് ലേലം പോകൂ പങ്കെടുക്കൂ നടത്തിപ്പവകാശം നേടൂ മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ KCVC ഈ സർക്കാരിൻ്റെ പുതിയ മദ്യ സുഭിക്ഷ നയത്തിനെതിരെ മദ്യ സുഭിക്ഷ എന്ന് എടുത്തു തന്നെ പറയണം ആ KPSC ലളിതയും ഇന്നസെൻറ്റിനെയൊക്കെ കണ്ടിരുന്നെങ്കിൽ ഒന്ന് ചോദിക്കാമായിരുന്നു ഇതാണോ ഈ സർക്കാരിൻ്റെ മദ്യ വർജന നയമെന്ന് ഇപ്പോൾ വന്ന് വന്ന് KSRTC ബസ് സ്റ്റാൻഡുകളിൽ വരെ മദ്യം വിൽക്കാനുള്ള തയ്യാറെടുപ്പിലാണവർ അതിന് ഗതാഗത മന്ത്രിയായിട്ടുള്ള ആൻ്റണി രാജുവൊക്കെ വിചിത്രമായിട്ടുള്ള ന്യായങ്ങളൊക്കെയാണ് പറയുന്നത് KSRTCയെ രക്ഷിക്കാൻ ഇതൊക്കെ കൊണ്ട് പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നത് എൻ്റെ പൊന്ന് ആൻ്റണി സഖാവേ ആ KSRTCയിലെ കുറേ താപ്പാനകളെ തന്നെ പറഞ്ഞു വിട്ടാൽ തന്നെ ആ വകയിൽ തന്നെ കുറേ കോടികൾ ലാഭിക്കാൻ പറ്റും അങ്ങനെയുള്ള മാർഗ്ഗങ്ങൾ നോക്കുന്നതിന് പകരം ഈ ബസ്സൊക്കെ യാത്ര ചെയ്യുന്നത് പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് എല്ലാവർക്കും കൂടെ എട്ടിൻ്റെ പണി കൊടുക്കുന്ന രീതിയിലുള്ള പരിപാടികളൊന്നുമല്ല ചെയ്യേണ്ടത് എന്തായാലും ഈ ഒരു തീരുമാനത്തിനെതിരെ KCVC
കെ സി ബി സി എന്നാൽ കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിലാണ്. അവർ ക്രിസ്ത്യൻ സംഘടനയാണ്. ഈ സമൂഹത്തിൽ നല്ല സ്വാധീനമുള്ളവർ തന്നെയാണ്. അവരുടെ വാക്കുകൾക്ക് വിലയും കൊണ്ട് അവർ ആഞ്ഞടിച്ചിരിക്കുകയാണ്. ഈ ആന്റണി രാജുവിനെ ശരിക്കും ഭ്രാന്താണോ എന്ന രീതിയിൽ വരെ അവർ പ്രതികരണം നടത്തിയിട്ടുണ്ട്. ഇതൊരിക്കലും അനുവദിച്ചു കൊടുക്കുകയില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്തായാലും എന്താവുമെന്ന് കണ്ടറിയാം. ഇനിയിപ്പോൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുകളിൽ ഇപ്പോൾ അവർ മദ്യവിൽപ്പന തുടങ്ങാൻ പോകുന്നു. നാളെ ഇനി ബസ്സിനകത്ത് തന്നെ സഞ്ചരിക്കുന്ന ബാർ ആക്കുമോ എന്ന കാര്യത്തിലേ സംശയമുള്ളൂ. അത് ചിലപ്പം ചെയ്തു കൂടായികയില്ല. കാരണം ഭരിക്കുന്നത് അതുപോലുള്ളൊരു സർക്കാരാണ്. കേരളം കടമെടുത്ത് കടമെടുത്ത് മുടിയാറായി എന്നാണ് പറയുന്നത്. 2022 വരെയോ കേന്ദ്രം കാശ് തരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട് നമ്മുടെ പുതിയ ധനകാര്യമന്ത്രിയായിട്ടുള്ള മറ്റേ ആളുടെ ശിഷ്യനാണെന്ന് തോന്നുന്നു. മുന്നത്തെ ആളുടെ ശിഷ്യനാണെന്ന് തോന്നുന്നു. അദ്ദേഹം എന്തായാലും ഇപ്പോൾ ഇരുന്നുണ്ട് കരയുന്നുണ്ട് നമ്മുടെ കയ്യിലൊന്നും ഇല്ലേ ഒന്നുമില്ല എന്ന്. പിന്നെ എന്ത് ഉദ്ദേശമാണ് ഇവർ കേരള നമ്പർ വൺ കേരളം നമ്പർ വൺ എന്ന് തള്ളിമറിച്ചുകൊണ്ടിരുന്നത് എന്ന് മാത്രമേ മനസ്സിലാവാതുള്ളൂ. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഇന്നും 29,682 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 17.54% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത്. മരണം 142. ഇതാണ് സർക്കാർ തരുന്ന കണക്കുകൾ. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.